எனக்கே உன்னை பிடிச்சிருக்கே. ஓ, என் அழக பார்த்து, அந்தஸ்த பார்த்து, திறமைய பார்த்து. நிர்மலே, எத்தனையோ பேர். நிர்மலே, ஐயோ, ഇതെങ്ങനെയാണോ ഇടിച്ചെന്റെ തെറിപ്പിച്ച് കളഞ്ഞില്ലേ? ആര്? നിന്റെ പൊന്നാങ്ങള, എന്റെ പുന്നാര എളിയൻ. അയക്കൊരു കളരിയാശനുണ്ടല്ലോ ഒരു തമിഴൻ, ആണ്ടിപ്പെട്ടി മുത്തുലിംഗം. അയക്കൊരു അനന്തരവിളുണ്ടല്ലോ ഒരു എന്തരവിള്. ആ ചെവ്വന്തി, അവൾ അളിയന്റെ മനസ്സ് മാറ്റി കല്യാണത്തിന് ഒരുങ്ങിയതാ. താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ ചാടി വീണു. അളിയൻ എന്റെ ആസനം നോക്കി ഒറ്റ എന്റെ സെറിബർ കലകി പോയി. നന്നായി പോയി. പച്ച പാതിരി അവരെ കണ്ണി കണ്ട പാണ്ഡിപ്പടകളും കണ്ട് കിടന്നു ഉറങ്ങിയച്ച് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലോ. സ്വപ്നം കാണാതെ വേറെ എന്തോ നീയും. രണ്ട് പിള്ളേരുണ്ടായ ശേഷം നീനിക്ക് പെൻഷൻ തന്ന സോഫ കിടത്തില്ല. ശിഷ്ടകാലം അവിടെ തന്നെ കിടന്നാ മതി. ഉള്ളതേ രണ്ടു പെണ്ണ, അവരെ എന്റെ അന്തസ്സിന് കെട്ടിച്ചയക്കണം. ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് അതൊന്നും ഓർമ്മയില്ലെന്നാണോ നിന്റെ വിചാരം? ഓ, ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിങ്ങനെ തോറ്റ് തോറ്റ് എന്റെ സ്വത്ത് മുഴുവൻ കൊണ്ടേ വിറ്റ് തൊലക്കായിരുന്നോ? അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോവണ്ടെന്ന്. എന്നിട്ട് പളിയന്റെ സ്വത്ത് ഇന്ന് പെമ്മക്ക് സ്ത്രീധനം കൊടുപ്പിക്കാൻ സ്വപ്നം കണ്ട് എന്റെ അവളെ കല്യാണം കഴിക്കില്ല എന്ന് പ്രാർത്ഥിച്ച് അമ്പലങ്ങളെ അമ്പലങ്ങൾ മുഴുവൻ തേങ്ങ അടച്ച് ഇങ്ങനെ നടക്കും മനുഷ്യ. എന്റെ ഭഗവാനെ, തമിഴത്തെയോ തെലുങ്കത്തെയോ ആരായാലും വേണ്ടില്ല. എന്റെ ആംഗ്ലിക്കൊന്ന് താലി കെട്ടാൻ തോന്നിയ ഒരു 100 തേങ്ങ ഞാൻ ഉടച്ചേക്കാം. അങ്ങനെ എന്നെ പ്രതിപക്ഷം തിരുത്താൻ നോക്കണ്ട. നീ തേങ്ങ അടിക്കുമെങ്കിൽ ഞാൻ നാവിൽ ശൂലം കുത്തി തല മുണ്ടന്ന് ചെയ്ത് പളനി പടികൾ ചവിട്ടൂടെ. എന്നാലേ ആ ശൂലം എടുത്ത് നാവിൽ വേഗം കുത്ത്. അങ്ങനെയെങ്കിലും കുറച്ചു ദിവസം വിട്ടത് വീട്ടിൽ ഇരുന്നോളൂല്ലോ. ഹരഹരോ ഹരഹര, ഇങ്ങനെ ഒരു മണക്ക് മനുഷ്യനാണല്ലോ ഇച്ചനെ എനിക്ക് കിട്ടിയത്. വെളുപ്പൻ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കു വന്ന കളയാ. കളരിയിൽ ഇല്ലെങ്കിൽ പിന്നെ ആശാന്റെ വീട്ടിൽ കാണാം. ഒന്നീ കളരിക്ക് വെളിയിൽ, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. മച്ചാ സാറോ? മച്ചാൻ നിന്റെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ BVT സാർ എന്ന് വിളിച്ചാ മതി. സാറേ സാറേ, തമ്പി എളിയനെങ്കെ അകത്തുണ്ട്. അകത്തുണ്ടെന്നോ? എനിക്ക് അപ്പോഴേ തോന്നി. അകത്തേക്ക് കയറാനുണ്ടല്ലോ, ഞാൻ എന്റെ മാമനെ വിളിക്കും. ഇഷ്ടാണോ എന്നെ? അല്ല, അളിയനെ ഇഷ്ടമാണോ? ആമയുടെ അമ്മച്ചിയുടെ കാര്യമല്ല ചോദിച്ചത്, എന്റെ തമ്പി എളിയനെ ഇഷ്ടമാണോ? വിശ്വാസം വരുന്നില്ല. ഇല്ല, ഇത് കണ്ടോ. എന്താ ഇത്? താലി. തമ്പിയണ്ണനെ കൊണ്ട് എന്റെ കഴുത്തി കെട്ടിക്കാനാ ഞാൻ ഇതുകൊണ്ട് നടക്കണേ. അപ്പൊ ഞാൻ കേട്ട സ്വപ്നം ഫലിക്കോ? എന്നെടി കണ്ണുമൂക്ക് കാണിച്ച് എല്ലാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന എന്റെ അളിയന്റെ മനസ്സിലാക്കിയാലുണ്ടല്ലോ. നിന്നെ നിന്റെ കളറി മാമനെ ടാങ്കറിൽ ഉറക്കി അന്റെ മനസ്സിലേക്ക് അയക്കും. പേടിപ്പിക്കില്ല സാറേ, ഈ സെവന്തി മനസ്സ് വെച്ചാൽ നടത്തിയിരിക്കും. എടി, നൈഷ്ഠിക ബ്രഹ്മചാരിയുമായി ബന്ധം പുലർത്തിയാൽ അടുത്ത ജന്മം നീ എരിമയായിട്ട് ജനിക്കും. ജനിച്ചോട്ടെ. ഓ, എന്തരവളന്റെ അളിയന്റെ മനസ്സ് മാറ്റം. അരേ, താലീം തിരി നടക്കാണല്ലോ. വിനായകനെ, ഇവൾ എന്നെ കൊണ്ട് കൊറേ തേങ്ങ അടുപ്പിച്ച് കൊല്ലും. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ തമ്പി അണ്ണനെ കെട്ട് നടക്കില്ലെന്ന്? ഉനക്ക് ജോഡി ഉണ്ടോ സ്വക്കലെങ്കിൽ താൻ? അയ്യോ, നമസ്കാരം തമ്പി അണ്ണ. നീ കല്യാണം കഴിക്കാൻ പാടുന്ന കേട്ട് ശരിയെന്നെ? ഓ, തന്നെ തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ മസിലും മുഴുവൻ നീ പഴാക്കി കളയും. ഓ, ഈ മസിലുകൾ കൊണ്ടൊന്നും കാര്യമില്ല. വരട്ടണ്ണ. ആവശ്യമില്ലാത്തവൻ ഈശ്വരൻ മസിൽ ഉരുട്ടി ഉരുട്ടി കൊടുക്കും. ബാക്കിയുള്ളവൻ പെടാപ്പാട് വിട്ടിട്ട് ഒരു അല്പം മസില്. തമ്പിയണ്ണനില്ലേ വലിയ അങ്ങനെ? എന്തിനാ? അല്ല, കോവിലിന് കൊടിയേറ്റം ആയതുകൊണ്ട് ഇല്യൂമിനേഷൻ ബൾബുകൾ ഇട്ട് കണക്ഷൻ കൊടുത്തോണ്ടിരിക്കായിരുന്നു ഞങ്ങള്. ഷോക്ക് അടിച്ചാ കൂടി പോയാൽ തട്ടിപ്പോവും, അത്രേ ഉള്ളൂ. ഇതല്ല, രാമേട്ടന്റെ ചായക്കടയിലേ മസ്താൻ മജീദ് എന്ന് പറഞ്ഞൊരു ഉദ്ധണ്ടനും അയാളുടെ കുറെ ശിങ്കടികളും കൂടി വന്ന് ചായ കുടിച്ച്. ചായക്കട ചായ കുടിക്കാനല്ല, ചാരായം കുടിക്കാൻ ആരെങ്കിലും വരുവാണ്. അയ്യോ, അതല്ലങ്ങുന്നേ. ചായ കുടിച്ചതിന്റെ കാശ് ചോദിച്ചപ്പോ അയാള് രാമേട്ടനെയും രാമേട്ടന്റെ മോൻ പുരുഷോത്തമനെയും തല്ലി.
അത് ചോദിക്കാൻ ചെന്നപ്പോ ഞങ്ങളെയും തല്ലി. തല്ലും കുത്തുകൊണ്ടായ പരാതി പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലടാ. അത് പിന്നെ തമ്പിയണ്ണനോടൊന്ന് ചോദിച്ചിട്ട് പോലീസിനെ വിളിച്ചാ മതിയെന്ന് കോവിൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. തമ്പിയണ്ണനാരടാ, ഡി ജി പിയോ? അതല്ല, അങ്ങനെ ഞങ്ങൾ തമ്പിയണ്ണന്റെ കേബിൾസ് ആൻഡ് ലൈറ്റ്സിലെ സ്റ്റാഫുകളാണ്. തമ്പിയണ്ണൻ വന്നാൽ നിന്റെ ഒക്കെ എല്ലൊടിച്ച് സൂപ്പാക്കും എന്ന് മസ്താനോട് പറഞ്ഞപ്പോ എന്നാ നിന്റെ ഒക്കെ തമ്പിയണ്ണ വിളിച്ചോണ്ടോ, രണ്ടിലോ നിറഞ്ഞിട്ട് ഇവിടുന്ന് പോകും എന്നും പറഞ്ഞ് രാമേട്ടന്റെ ചായക്കടയിൽ കയറി ഒറ്റ ഇരുപ്പ. ഒരാളെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ഉത്സവം ആകെ കൊളമാവുന്ന തോന്നണ. അതുകൊണ്ട് തമ്പിയണ്ണനെയും കൊണ്ട് ചെന്നില്ല. നാട്ടി കൊട്ടണ ചെണ്ടക്കൊപ്പം കോമരം തുള്ളിച്ച് 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 നീയൊക്കെ അവനെ കോമാളിയാക്കില്ലടാ. കല്യാണം വേണ്ട, കുടുംബം വേണ്ടെന്ന് പറഞ്ഞ് ആജീവനാന്ത ബ്രഹ്മചാരിയായി അവൻ മസിൽ ഉരുട്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് പിന്നെ ഇനി തമ്പിയണ്ണന്റെ പേരും പറഞ്ഞ് പഠിക്കാതെ കിടന്ന നിന്റെ ഒക്കെ മുട്ടുകാലിയാ തല്ലി ഓടിക്കും. അല്ല അപ്പൊ തമ്പി തെളിഞ്ഞ ഒരെണ്ണം ഇനിയിപ്പൊ അണ്ണനെ എവിടെ പോയി തപ്പും? എങ്ങ വിളിച്ചോണ്ട് പോവല്ലേ, അണ്ണന് കാടമുട്ട കഴിക്കേണ്ട സമയമായി. എന്റെ കൈകൊണ്ട് വാട്ടിയടച്ച് കൊടുത്താലേ തമ്പിയണ്ണൻ കഴിക്കും. പിന്നെ പെണ്ണുങ്ങളുടെ കാറ്റ് പിടിക്കാത്ത തമ്പിയണ്ണൻ നിന്റെ കൈയും നോക്കിയിരിക്കാൻ മാത്രം എന്താ കണക്ഷൻ? അതറിയില്ലേ, പറഞ്ഞു 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 വരുമ്പം വഹയ്ക്ക് തമ്പിയണ്ണന്റെ ഒരു മുറപ്പെണ്ണായിട്ട് വരും. അയ്യടാ മുറപ്പെണ്ണ് ഏത് വകയിലെന്ന് ഞങ്ങൾ അണ്ണനോട് ചോദിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് അണ്ണനോട് പോയി ചോദിക്കല്ലേ. ഇതാ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തു. സമയത്തിന് കാടമുട്ട കുടിച്ചെങ്കിലേ തമ്പിയണ്ണന്റെ മസിലൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നിന്റെയൊക്കെ തമ്പിയണ്ണനെ കൊണ്ടുവന്ന് എന്നെ ഒലത്തു എന്ന് പറഞ്ഞിട്ട് എവിടെ അതിന്റെ തമ്പിയണ്ണൻ? വിവരങ്ങളൊക്കെ അറിഞ്ഞു തമ്പികളെയും എത്തിയോ? ഇല്ലേ, ഇങ്ങോട്ട് പുറപ്പെട്ടെന്നാണല്ലോ അറിഞ്ഞത്. സാരമില്ല, ഇവനെ ഒതുക്കാൻ തമ്പികളെയും പറഞ്ഞോന്നില്ല. ഈ വി വി ടി മതി. ആള് വലിയ അഭ്യാസിയാണോ കേട്ടത്? എന്തോ ഇതിനേക്കാൾ വലിയ അഭ്യാസികളെ വെറും നാക്കുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒതുക്കിയിട്ടുള്ളവനാണ് ഞാൻ. നടക്കൂ ഇല്ല, ഓടും കാണണോ നടക്കും. മാറി നിക്ക. മജീദല്ലേ ആണെങ്കിൽ ഈ ക്ഷേത്ര പരിസരം ഒരു വിപ്ലവ കളമാക്കാൻ അനുവദിക്കുന്നതല്ല. അവരെ താഴെ ഇറക്കാം. ഇനി നീ മര്യാദക്ക് സ്ഥലമിട്. അത് പറയാൻ താനാരാ? വി വി ടി എന്ന് കേട്ടിട്ടില്ലേ? ഡി ഡി ടി എന്ന് കേട്ടിട്ടുണ്ട്. കോംപ്രമൈസിലെത്താൻ ഒരു ചാൻസ് ഞാൻ തരാം. പാർട്ടി ഫണ്ടിലേക്ക് ഒരു വലിയ എമൗണ്ട് സംഭാവന തന്നിട്ട് സ്ഥലം വിട്ടു. 1500 ഒറ്റയടിക്ക് ഇങ്ങനെ ബോധം കിടന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ആദ്യം തലവേദന.